വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന ജൂണിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ട് അത് അവസാനം റദ്ദായി പോയി പോയില്ലേ ഇനിയാണെങ്കിലോ അടുത്ത എക്സാം എന്തേ കിടക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അപ്പൊ ഏകദേശം ഒരു മടിയൊക്കെ പിടിച്ചിട്ട് ഒന്നാമത് എക്സാം എഴുതിയ ക്ഷീണം ആ ക്ഷീണത്തിന്റെ ഒപ്പം ആകെ കൂടെ ഒരു മടിയും ഇനി ഇത്രയും രണ്ടു മാസം ഉണ്ടല്ലോ നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും സീരിയസ് ആയിട്ട് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ രണ്ടു മാസം പോരാലേ ശരിക്കും പക്ഷെ എന്നാൽ പോലും ഒരു മടിയും നമുക്ക് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം ഇനി ആദ്യം ഉന്നിന്ന് തുടങ്ങാനുള്ള സമയമുണ്ടോ ഇല്ല അല്ലെ അതെ അതിന് പകരം ഇനി ആകെ റിവിഷൻ മാത്രം ചെയ്യുക കുറച്ച് ഭാഗങ്ങൾ മാത്രം എല്ലാം ഓടിച്ചു പോവാന്ന് വിചാരിച്ചാലോ അതിന്റെ ടൈമും അല്ല ഒരു രണ്ടു മാസത്തോളം ടൈമും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു രണ്ട് മാസത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഒരു ഒരു സ്മാർട്ട് ടൈം ടേബിളും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഞാനും കൂടെ ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആയതുകൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻസോടുകൂടെ പറയാൻ പറ്റും ഇത് എന്തായാലും വർക്കാവും അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഏഴ് ടു ഒമ്പത് മണിക്കൂർ നിർബന്ധമായിട്ടും പഠിക്കണം ഓക്കെ ഇത് നമ്മൾ ഇത്രയും ടൈം പഠിക്കണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് പഠിച്ച് തീരുമ്പോഴേക്കും എന്തായാലും മിനിമം ഇത്രയെങ്കിലും ടൈം എങ്ങനെ പോയാലും എടുക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ രണ്ട് മാസം ജൂലൈ മാസത്തില് ഒരു റിവിഷനും ഓഗസ്റ്റ് മാസത്തിൽ ഒരു റിപക്ഷനും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരിക നിങ്ങൾക്ക് ജെ ആർ എഫ് ഇത്തവണത്തെ എക്സാമിന് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് കേട്ടോ നമ്മൾ ജെ ആർ എഫ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എയിം ചെയ്യണം കാരണം എന്താ നമുക്ക് അത്ര കഴിവുണ്ട് അല്ലെ നമ്മള് പിന്നെ എന്തിനാണ് ജെ ആർ എഫ് അല്ലാതെ നെറ്റായിട്ട് എയിം ഒന്ന് കുറയ്ക്കുന്നത് നമുക്ക് ജെ ആർ എഫ് തന്നെ എയിം ചെയ്യാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി ഏഴ് ടു ഒമ്പത് മണിക്കൂർ നമ്മൾ പഠിക്കണം നമ്മൾ ഇനി എങ്ങാനും ജൂലൈയിൽ പഠിക്കാതെ ആ ഓഗസ്റ്റിൽ പഠിക്കാം എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടി പിടിച്ചിട്ട് നമ്മൾ ആ ഏകദേശം ഒരു സ്ലോത്ത് പോലെ ആയി പോകും ഒരു കൗച്ച് പൊട്ടാറ്റോ പോലെ നമ്മൾ ആ ഇരുന്ന് പോവും പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ ഓഗസ്റ്റിൽ ഫേസ് ചെയ്യും ആ ഒന്നും ആ കാര്യങ്ങൾക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മളൊരു മൊമെന്റും ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും എക്സാം വരികയും ചെയ്യും സോ ജൂലൈയും ഓഗസ്റ്റും വേസ്റ്റ് ആവും രണ്ടും വേസ്റ്റ് ആയി പോകുന്നതിന് പകരം ജൂലൈയിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഡ ഡെയിലിട്ട് ഒമ്പത് മണിക്കൂർ പഠിക്കാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒക്കെ കുറച്ച് പേരുടെ എങ്കിലും നെറ്റി ഓ ഇത്രയും നേരമൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കാമെന്ന് ഇതിന് ഞാൻ ഈസി ആയിട്ട് ഒരു കാര്യം പറയാ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക ത്രീ അവർ കമ്പൾസറി മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം എന്താ അറിയൂ ഈ എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ഈ സമയത്ത് നമ്മളിങ്ങനെ തിയറി കുറേ വലിച്ചു വരി പഠിച്ചിട്ടൊന്നും നമുക്ക് ഒന്നും പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നെറ്റ് എക്സാമിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് തിയറി പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കുകളാണ് നമുക്ക് വേണ്ടത് കാരണം തിയറി നോളജ് ഒരു ബേസിക് ലെവലിൽ മതി അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് ഇൻഡെപ്ത് നോളജ് ഒന്നും വേണ്ട പക്ഷെ നമുക്ക് ഇതിന്റെ കൂടെ അഡീഷണലി ഒരു സ്കില് കൂടെ വേണം അവിടെയാണ് പലപ്പോഴും നമ്മൾ എന്താ പുറകോട്ട് പോയി പോകുന്നത് അതെന്താണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ അതേപോലെ ആ മൂന്ന് മണിക്കൂർ എക്സാം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതുവരെ നമ്മൾ അറ്റൻഡ് ചെയ്ത യൂണിവേഴ്സിറ്റി എക്സാമുകൾ ആവട്ടെ സ്കൂളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത എക്സാമുകളെ ഇതിൽ നിന്നും വിപരീതമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ് കോമ്പറ്റീവ് എക്സാമുകൾ ഇവിടെ നമ്മൾ ആ മൂന്ന് മണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നു ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും നമ്മളെ മാർക്ക് അല്ലാതെ നമ്മൾ കുറെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊന്നും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ മൂന്ന് മണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇപ്പൊ ഒരു നമ്മളൊരു അത്ലീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പെർഫോമർ ഇപ്പൊ ഒരു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ എത്ര നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താലും മൊമെന്റ് സ്റ്റേജിൽ കയറിയിട്ടുള്ള ആ മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ മാത്രം ബേസ് ചെയ്തിരിക്കുന്നു നമ്മുടെ റിസൾട്ട് സോ നമ്മൾ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എക്സാം എഴുതി പഠിക്കണം കാരണം എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നമ്മൾ അധികം എഴുതിയിട്ടില്ല അല്ലെ നമ്മളൊക്കെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ശരി സ്കൂളിലാണെങ്കിലും റിട്ടേൺ എക്സാമുകളാണ് സബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ എക്സാം പ്രാക്ടീസ് എല്ലാവരുടെയും വീക്ക് പോയിന്റ് ആയിരിക്കും ആ വീക്ക് പോയിന്റിനെ മറികടക്കാനും ഏറ്റവും സിംപിളായിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ മൊത്തം പേപ്പർ നമുക്ക് റിവൈസ് ചെയ്യാനുമുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മോക്ക് ടെസ്റ്റ് എഴുതുക പറയുന്നത് ഇതിലും നല്ലൊരു പഠിക്കാനുള്ള മെത്തേഡ് വേറെ ഇല്ലാന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിട്ട് പറയാം കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ മൂന്നും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യണം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കും ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഓക്കെ അപ്പൊ അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങൾ നാളെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നാളെ നിങ്ങളത് പഠിക്കണം ഓക്കെ അതായത് ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത തെറ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തിയറി മാത്രം പഠിച്ച് പഠിച്ചിട്ട് നമുക്ക് അധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ നമ്മൾ നിക്കുകയുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റ് എഴുതണം പക്ഷെ മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ അതിൽ തെറ്റിയ ഉത്തരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മാർക്ക് പോകുന്നത് നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾക്കല്ല അറിഞ്ഞിട്ടും സില്ലി മിസ്റ്റേക്ക് ചെയ്തിട്ട് തെറ്റിച്ചു വരുന്ന ചോദ്യങ്ങൾക്കാണ് കാരണം അറിയാത്ത ചോദ്യങ്ങൾ ഒരു അമ്പത് ചോദ്യം മിനിമം ഒരു നെറ്റ് എക്സാമിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ അപ്പൊ അമ്പത് ചോദ്യത്തിന്റെ നൂറ് മാർക്ക് എല്ലാവർക്കും എന്തായാലും പോയിട്ടുണ്ടാവും ബാക്കി ചോദ്യങ്ങളിലാണ് ശരിക്കും കോമ്പറ്റീഷൻ ഉള്ളത് അപ്പൊ നമ്മുടെ സില്ലി മിസ്റ്റേക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനും തൊട്ട് തലേ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ പഠിക്കുക അതിൽ തെറ്റിയ ചോദ്യങ്ങൾ ഒന്നും കൂടെ പഠിക്കുക അതിലേതെങ്കിലും തിയറി നിങ്ങൾക്ക് വീക്കാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിയറി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് റിവൈസ് ചെയ്ത് സ്പീഡ് ആയിട്ട് ഒന്ന് അതിനെ പഠിച്ചെടുക്കുക ഇങ്ങനെയാണ് നമുക്ക് മോക് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഒരു എക്സാമിന് ആ ഒരു പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകട്ടോ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഇനി എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഒരു രണ്ട് ടു മൂന്ന് മണിക്കൂർ തിയറി പഠിക്കാൻ മാറ്റി വെക്കാം ഇതിന് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അത് പിന്നീട് വേസ്റ്റ് ആയി പോകും നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം റിവൈസ് ചെയ്യാം ഇനി കുറച്ച് ദിവസങ്ങളാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ വീക്കായിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ വീക്കാണ് നമുക്ക് ഈ തിയറി ഓർമ്മയില്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീക്ക് ഏരിയാസ് മാത്രം പഠിക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഒരു സബ്ജെക്റ്റിനെ അലോട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിൽ ആ മൊത്തം സബ്ജക്ട് തീരുന്ന രീതിയിൽ റാപ്പിഡ് ഫാസ്റ്റ് റിവിഷൻ ചെയ്യുക അത് ആക്ച്വലി നല്ലൊരു ആണ് കേട്ടോ മൊത്ത സിലബസിനെയും സ്പീഡിൽ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ ചിട്ടി റോബോട്ട് ചെയ്യുന്ന പോലെയൊക്കെ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു തിയറി പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതിയാവും കാരണം തിയറിയിൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാറിയോ ഈ പഠിച്ച തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യണം ഇവിടെയാണ് ശരിക്കുമുള്ള പഠനം വരുന്നത് ഓക്കെ നമ്മൾ പലരും ഇതിന് മുന്നത്തെ സ്റ്റെപ്പിൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും നമ്മൾ തിയറി പഠിച്ചിട്ട് നമ്മൾ പി ജിയുടെ തിയറിയും പി ജിയുടെ നോട്ടുകളൊക്കെ ഒന്ന് പഠിച്ച് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നിക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കും അങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് തിയറി അറിഞ്ഞാൽ പോലും ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നെറ്റ് എക്സാമിന് പോകുമ്പോൾ കാരണം നമുക്കൊന്നും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ വീക്കായിട്ട് നിൽക്കുന്ന ഒരു ആണ് എന്ത് പ്രോബ്ലം സോൾവിങ് ടെക്നീക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ അന്ന് പഠിച്ച തിയറികളെയും സബ്ജെക്റ്റിനെയും ബേസ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക ഇന്ന് ഞാൻ മൈക്രോ എക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ മൈക്രോ എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസം ഒരു രണ്ട് ടു മൂന്ന് മണിക്കൂർ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അതിൽ മൈക്രോ എക്കണോമിക്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പ്രോബ്ലംസ് സോൾവ് ചെയ്യുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിലാണെങ്കിൽ ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അതും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാത്രം ഒരു ടു ത്രീ അവേഴ്സ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഇപ്പം എൻ്റെ ഒരു സജഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ടെൻ ടു ട്വൽവ് അല്ലെങ്കിൽ ഒരു വൺ ഒ ക്ലോക്ക് വരെ ആ ഉച്ചയുടെ ഇടയിലുള്ള ആ സമയം നിങ്ങൾ തിയറി പഠിക്കുക വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം ഒരു ടു ത്രീ ഹവേഴ്സ് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ തിയറി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെയല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളെ അഡാപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ശൈലിയുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ചേഞ്ച് ചെയ്യാം കേട്ടോ പക്ഷെ ഈ പ്രോബ്ലം സോൾവിങ് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കാരണം ഇതാണ് നമ്മളെ എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് അതേപോലെ നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലെ പഠിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് ഒട്ടും പഠിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും ഭക്ഷണമൊക്കെ വയറ് നിറയെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ വരുന്ന സമയമായിരിക്കും അല്ലെ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങുന്നതിനോ തെറ്റൊന്നുമില്ല നിങ്ങളുടെ ശീലം അതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ ഒരു ശീലം നിങ്ങളുടെ എക്സാം ദിവസം നിങ്ങൾക്ക് ഉറക്കം വരുന്നതായിട്ടോ നിങ്ങളെ അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് മാക്സ് മാക്സ് അതേപോലെ പേപ്പർ വണ്ണിലുള്ള ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ മാത്തമാറ്റിക്കൽ റീസണിങ് അല്ലെങ്കിപ്പോൾ പേപ്പർ ടുവിലാണെങ്കിൽ എക്കണോമെട്രിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഇങ്ങനെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഉച്ചയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് എനിക്ക് സ്കൂൾ കാലത്ത് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ് കാരണം മാത്സ് പഠിക്കാൻ ഇത്രയും നല്ല ടൈം ഉച്ചയായിരിക്കും കാരണം ആ ഉച്ചയ്ക്ക് ആ ഒരു ക്ഷീണും ആ ഒരു തടപ്പും മടുപ്പും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട വേറെ ഒരു കാര്യം കൂടെ ചെയ്താൽ നമ്മുടെ പഠനം പൂർത്തിയായി എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രീ ആയിട്ട് വെറുതെ കളയുന്ന ഒരു കുറച്ച് ടൈമുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറച്ച് ടൈമിന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ അവിടെയും ഇവിടെ നിന്ന് നമ്മൾ കൂട്ടി ചേർത്തിണക്കിയിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ കാണണം എന്ന് വിചാരിക്കുക ഇപ്പൊ എക്സാമിനോട് അടുത്ത ഓരോ ദിവസം പോകും നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുന്നുണ്ടായിരിക്കും ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രക്കറിൽ തന്നെ എക്സാമിനോട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് ആ എക്സാമിന് ഏത് ചോദിക്കും ആ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ ആപ്പ് ായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അല്ലെ അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് എക്സാം എടുക്കും തോറും നമ്മൾ വിചാരിക്കും സേവ് ടു വാച്ച് ലേറ്റർ എന്നൊക്കെ നമ്മൾ ഇട്ട് വെക്കും പക്ഷെ അത് കാണു കാണില്ല അല്ലെ പക്ഷെ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ അത് കാണാൻ വേണ്ടി ഏകദേശം ഒരു ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം ചെലവഴിക്കണം ഇത് ഒരു മണിക്കൂർ ഒരുമിച്ച് തന്നെ വേണം എന്നില്ല നിങ്ങൾ ഇപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വെബ് സീരീസോ മൂവിയോ ഇടും അല്ലെ അതിന് വേറെ ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു എഫേർട്ട് ഇടുന്ന ഒരു ഫീൽ ഒന്നും വരില്ല അത് നമ്മൾ കേൾക്കുന്നു അവർ പറയുന്നു നമ്മൾ അത് കേട്ടോണ്ട് ഫുഡ് കഴിക്കുന്നു ഈസി ആയിട്ട് ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റും ഇത് വളരെയധികം എന്തായിരിക്കും കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടും പോവുകയായിരിക്കും കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അവിടെ എഫേർട്ട് ഇട്ട് അവര് നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിളിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണം അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ആ ഒരു മൊമെന്റും നിങ്ങൾ ഒന്ന് പിടിച്ചെടുക്കാൻ ഒരു ടൈം എടുക്കും കുറച്ച് ദിവസം ഒരു ഏഴോ പതിനാലോ ഇരുപതോ ദിവസം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താവും ആ ഒരു ഫ്ലോ കിട്ടും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈം ഒന്നും പോരാ നമുക്കുള്ള സിലബസ് പഠിച്ചു തീർക്കാൻ അല്ലെ അപ്പൊ അത് മനസ്സിലാവുകയും നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്പീഡ് കൂടുകയും ചെയ്യും അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ അറിയോ അവർ നമ്മുടെ സ്റ്റാർ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നില്ല അതെന്താണ് റിവിഷൻ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്വന്റി ട്വന്റി ആയിട്ട് നിങ്ങൾ നിങ്ങളത് കാണണം കേട്ടോ ജൂലൈയിൽ ഒരു റൗണ്ട് റിവിഷനും ഓഗസ്റ്റിൽ ഒരു റൗണ്ട് റിവിഷനും മിനിമം നിങ്ങൾ ചെയ്തിരിക്കണം കാരണം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റീഷൻ ജൂൺ പതിനെട്ടാം തീയതി സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് മാസം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഓക്കെ അപ്പൊ അതിൽ ഐ ഐടി എന്നുള്ളവർ വരെ ഉണ്ടാവും ചിലപ്പോൾ ജെ എൻ യു എന്നുള്ളവരുണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്തുള്ള സി ഡി എസ് എന്നുള്ളവരുണ്ടാവും ഇത്ര ഹൈലി പ്രിപ്പയർഡ് ആയിട്ടുള്ള വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവർ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ ഓൾറെഡി കഴിഞ്ഞതായിരിക്കും അപ്പൊ നമുക്കും എത്ര റിവിഷൻ റൗണ്ടുകൾ കൂട്ടാൻ പറ്റുമോ അത്രയും നമ്മുടെ പ്രിപ്പറേഷനെ അത് ഹെൽപ് ചെയ്യും അല്ലാതെ നമ്മൾ പഠിക്കുന്നതിനെ ഇൻഡെപ്റ്റ് ആയിട്ട് ഒരുപാട് നേരം പഠിച്ചതുകൊണ്ട് ഒന്നും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഫാസ്റ്റ് ആയിട്ട് റിവിഷനുകളും റിവിഷൻ റൗണ്ടുകളും കൂടുതലായിട്ട് ചെയ്യണം അപ്പം നമ്മുടെ സ്റ്റാർ സ്ട്രാറ്റജി എന്താണ് റിവിഷൻ റിവിഷൻ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് നേടിയെടുക്കാൻ സാധിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പഠിച്ചതുകൊണ്ടോ ഒരുപാട് ടൈമിൽ നിന്ന് തിയറി വലിച്ചു വാരി അതിൽ മുഴുകി പോയിട്ട് നമ്മൾ ജോൺ മെയിനായിട്ട് കെയിൻസ് ആയാൽ പോലും നമുക്ക് നെറ്റ് കിട്ടാൻ പോകുന്നില്ല നമുക്ക് എന്താ വേണ്ടത് മൾട്ടിപ്പിൾ റിവിഷൻസ് അതും റിഗറസ് ആയിട്ട് കൃത്യമായിട്ട് ഒരുപാട് തവണ റിവിഷൻ ചെയ്ത് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർക്കും എത്താൻ പറ്റില്ല സീറോ പെർസെൻറ്റേജ് ആരും ആയിരിക്കില്ല നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് ആ ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യണം മുന്നൂറിൽ മുന്നൂറ് മാർക്ക് ആർക്കും കിട്ടില്ലല്ലോ ഏകദേശം ടോപ്പിൽ പോയാൽ ഇരുന്നൂറ് മാർക്കാണ് വരിക അപ്പൊ ഇരുന്നൂറിൽ ഏകദേശം ഒരു നൂറ്റിനാൽപ്പത് എങ്ങനെ പോയാലും എല്ലാവർക്കും കിട്ടുന്ന ഒരു മാർക്കാണ് ഈ നൂറ്റി നാൽപ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇടയിലാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഉള്ളത് ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ റിവിഷൻസ് ചെയ്യാം മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻസ് ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമുക്ക് ഇത്തവണ എന്തായാലും ക്രാക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എങ്ങാനും ഈ പറഞ്ഞ രീതിയിൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടല്ല ഓഗസ്റ്റിൽ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ കണ്ടോളൂ ഫ്രീ ആയിട്ട് നമുക്ക് എൻ ടി എ നമുക്കായിട്ടൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഒരുക്കുകയാണെന്ന് വിചാരിക്കുക ഈ വരുന്ന ഓഗസ്റ്റിലെ എക്സാം ഒന്ന് എഴുതി നോക്കുക നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ കൂടെ നമ്മൾ ആരുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ഉണ്ട് ഒരു ലോങ് ബാച്ച് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് ആയിട്ടും ഉണ്ട് അതേപോലെ പേപ്പർ ടു എക്കണോമിക്സ് മാനേജ്മെന്റ് ഇംഗ്ലീഷ് കോമേഴ്സ് സി എസ് ഐആർ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റുകളിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും ഡൌട്ട് സോൾവിങ്ങുകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക ഡിസംബറിൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താലേ പറ്റുള്ളൂ ഓക്കെ അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പും കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല ഈസി ആയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ ആണെങ്കിലും ശരി നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്യാനാണെങ്കിലും ശരി ഈ ഗ്രൂപ്പ് വിനിയോഗിക്കാൻ പറ്റും ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് നമ്മുടെ ക്രാക്കർ കൊണ്ടുവരുന്നത് ഈ വരുന്ന തീയതി വൈകുന്നേരം മണിക്ക് നിങ്ങളുടെ എല്ലാ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളാണെങ്കിലും ശരി അതേപോലെ ഒരു നല്ലൊരു സ്ട്രാറ്റജി ഡിസംബറിൽ എക്സാമിനെ ഇപ്പൊ നമ്മൾ ഓഗസ്റ്റിന്റെ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തു ഡിസംബറിൽ എക്സാമിനെ എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യാം എങ്ങനെ അതിനെ നമുക്ക് കൃത്യമായ പ്ലാനോട് കൂടെ എങ്ങനെ ആ ഒരു എക്സാമിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാറുമായിട്ട് ഞാൻ നിങ്ങളെ കാണാനെത്തുകയാണ് അപ്പം നമുക്ക് പതിനേഴാം തീയതി കാണാം അല്ലെ അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്